ഗൈസ് എന്താണ് ഇവിടെ നടക്കുന്നത്? 2, 3, 4, 5, 6, 8, 9, 10 എത്ര മീഡിയയാണ്, എത്ര ചാനലാണ്! ഇതാണ് ആറാട്ടണ്ണൻ. ആറാട്ടണ്ണൻ ആരാണെന്ന് വെച്ചാൽ, ഡയറക്ടർ വരെ തനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കായെന്ന് അംഗീകരിച്ച ആറാട്ട് എന്ന് പറഞ്ഞ സിനിമ മാസ്റ്റർ പീസ് ആണെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ നമ്പർ വൺ ക്രിറ്റിക്കായി മാറിയിരിക്കുന്ന ആറാട്ടണ്ണനാണ് ഇത്. മാംഗോ മീഡിയ, കുന്തിരിക്കം മീഡിയ, ഇങ്ങനെ പല മീഡിയാസും തിയേറ്ററിന് മുമ്പിൽ ഇയാൾ പറയുന്നത് എന്താണെന്ന് കാത്തിരുന്ന് വെയിറ്റ് ചെയ്തിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ. ഇത്രയും പേര് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല, വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. ആറാട്ടണ്ണനെ കുറിച്ച് പറയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ആയി. ഗൈസ്, ഇന്നലെ ഉണ്ടായ ഒരു പ്രശ്നമാണിത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ആറാട്ടണ്ണൻ തിയേറ്ററിൽ പോയിട്ട് അരമണിക്കൂർ ഒരു പടം കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് ഫാനുകാരുടെ അടുത്ത് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു. ആളുകൾ റിയാക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്, ആളുകൾ വയലന്റ് ആയി. പക്ഷേ വയലൻസ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഐ അവോയ്ഡ്. വയലൻസ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആളുകൾ ഒരാളെയും ഫിസിക്കലി ഹർട്ട് ചെയ്യരുത്. ആറാട്ടെണ്ണം പറയുന്നത് അബൂബക്കർ എന്ന് പറഞ്ഞ ആള് റിവ്യൂ ചോദിച്ചത് കൊണ്ടാണ് അദ്ദേഹം റിവ്യൂ കൊടുത്തത്. ചോദിക്കുന്നവനോ അങ്ങനെ. ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ നോക്കി നോക്കൂ, ഫസ്റ്റ് ഹാഫ് വളരെ നോർമലാണ്, നത്തിങ് എക്സാജറ, ഭയങ്കര സംഭവമായിട്ടോ വാവുമായിട്ടോ ഒന്നുമില്ല. പക്ഷെ അതിന്റെ സെക്കൻഡ് ഹാഫിലാണ് പരിപാടി തുടങ്ങുന്നത്. വരത്തൻ എന്ന് പറഞ്ഞ സിനിമ ലാസ്റ്റ് 30 മിനിറ്റ്സിലാണ് അതിന്റെ മൊത്തം പവർ ഇരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു 35 മിനിറ്റ്സ് മാത്രം സിനിമ കണ്ടിട്ട് റിവ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് അത് കുന്തിരിക്കം മീഡിയയിലെ അബൂബക്കർ ചോദിച്ചതാണെന്ന് പറഞ്ഞാല് കാര്യമില്ല. ഈ സംഭവത്തെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആദ്യത്തെ 30 മിനിറ്റ്സ് കണ്ടിട്ട് ഒരുത്തനോട് റിവ്യൂ ചോദിച്ച അബൂബക്കർ, റിവ്യൂ ചോദിച്ച പാട് റിവ്യൂ പറഞ്ഞ ആറാട്ടണ്ണൻ, അത് കണ്ട് അടിക്കാൻ പോയ നാട്ടുകാർ. ആറാട്ടണ്ണനും റിവ്യൂവും തിയേറ്ററിന്റെ അവിടെ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇത് ആദ്യത്തെ കാര്യമല്ല, ഇതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ചേച്ചി, ഞാൻ പറഞ്ഞു വരുന്നത് ഇതല്ല. ആറാട്ടണ്ണൻ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ആറാട്ടണ്ണൻ. കമൽ ഹാസൻ ഈസ് എ മണ്ടൻ, മോഹൻലാൽ ഈസ് നോട്ട് എ ഗുഡ് പേഴ്സൺ നൗ, ഹണിറോസ് കുണ്ടി സൂപ്പർ കുട്ടി, മോഹൻലാൽ ഈസ് മണ്ടൻ, സാനി അയ്യപ്പൻ്റെ തോന്നിവാസം, നടി നിഖില വിമലിന് ജാടയാണ്. ആറാട്ടണ്ണൻ യൂട്യൂബ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിനിമാ നടന്മാർക്കും നടിമാർക്കൊക്കെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകുക. ഇതാണ് പരിപാടി. കമൽ ഹാസൻ ഈസ് എ മണ്ടൻ. അപ്പം നിങ്ങളോ? കമൽഹാസൻ ഉലക നായകൻ സർവകലാ പ്രതിഭ എന്നാണ് പറയും. പുള്ളി പഠിക്കാൻ വളരെ മണ്ടനായിരുന്നു, വിദ്യാഭ്യാസം എല്ലാവരും കുഴപ്പമായിരിക്കും. പട്ടറിൽ പൊട്ടനല്ല പറയും, പക്ഷേ പട്ടറിൽ പൊട്ടനുണ്ടെങ്കിൽ ദിവാനായിക്കാന്ന് പറയും. പക്ഷേ ഇയാൾ പൊട്ടനായിട്ട് തോന്നുന്നു. എന്താ പട്ടറിൽ പൊട്ടനില്ലാന്നോ? ആളുകൊരു മണ്ടത്തല്ല കാണിച്ചു പോട്ടില്ല, വിദ്യാഭ്യാസം ഇല്ലാതെ കുഴപ്പമായി. കമലഹാസന് വിദ്യാഭ്യാസം ഇല്ല, മണ്ടനാണെന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ആളുകൊരു മണ്ടത്തല്ല കാണിച്ചു പോട്ടില്ല, വിദ്യാഭ്യാസം ഇല്ലാതെ കുഴപ്പമായി. വിദ്യാഭ്യാസം ലെഫ്റ്റ് ചാറ്റ്. ഗൈസ്, ഇത് 8th ക്യാമ്പയിൻ ആണ്, ഇത് ഡിഗ്രേഡ് ആണ്, ഇത് മനഃപൂർവ്വം വിദ്യാഭ്യാസത്തെ ഡിഗ്രേഡ് ചെയ്യുന്നതാണ്. ഓണം ഗൈസ്, ഇത് കണ്ടിട്ട് ആരും എഡ്യൂക്കേറ്റർ ആവാതിരിക്കരുത്. വിദ്യാഭ്യാസം ഉള്ളവരെല്ലാവരും ഇങ്ങനെ അല്ല ഗൈസ്. കലയോട്ടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ട്, സിനിമയോട് പാഷനൊക്കെയാണ്, ചെറുപ്പം മുതൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല കലാകാരനാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. സർവകലാപ്രതിഭയായിട്ടൊന്നും പറയാൻ പറ്റില്ല. കമൽഹാസൻ ഒരു സിനിമ എഴുതിയിട്ട് അതിൽ 10 ക്യാരക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സന്തോഷ് വർക്കി ഒരു നടീനെ കുറിച്ച് 10 അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. പല മേക്കപ്പ് വെച്ച അത് അഭിനയം എന്ന് പറയാൻ പറ്റില്ല. ആറാട്ടണ്ണൻ ഇപ്പൊ ചെയ്യുന്ന പരിപാടി PhD പഠിച്ചവർ മാത്രം ചെയ്യുന്ന പരിപാടിയാണെന്നാണ് വിചാരിക്കുന്നത്. കമൽഹാസന്റെ നായകൻ സിനിമയിൽ അഭിനയിക്കാൻ വളരെ ഇഷ്ടപ്പെട്ടു. പഠിച്ച് ബിരുദം നേടിയ ആറാട്ടണ്ണൻ എന്താ ചെയ്യുന്നത്? ഹണി റോസ് സൂപ്പർ കുട്ടി, മോഹൻലാൽ ഈസ് മണ്ടൻ, ഇതിനൊക്കെ PhD പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അനിരോസ് ആറാടുകയാണ്, മോഹൻലാൽ ഈസ് നോട്ട് ഗുഡ് പേഴ്സൺ നൗ, ഐ ലൈക്ക് മഞ്ജു വാര്യർ വെരി മച്ച്. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിലീപായിട്ട് വേറെ പറഞ്ഞിട്ടോ ദിലീപിനെ കുറിച്ച് ഒരു കുറ്റം പോലും പറഞ്ഞിട്ടില്ല. ദിലീപ് അങ്ങനെ പറഞ്ഞിട്ടില്ല. മഞ്ജു വാര്യർ ചിലപ്പോൾ ദിലീപിനെ കുറിച്ചൊന്നും പറഞ്ഞ മഞ്ജു വാര്യർ നല്ല വ്യക്തി എന്ന് ഇദ്ദേഹം പറയുന്നു. പക്ഷെ ഇദ്ദേഹത്തിനെ റിജക്ട് ചെയ്തവരെ കുറിച്ച് ഇദ്ദേഹം എന്തുകൊണ്ട് മോശം പറയുന്നു? നിത്യ മേനോന് ജാഡ, മോഹൻലാൽ ലോകം അണ്ടറായിട്ട് എനിക്ക് തോന്നുന്നു. ഇയാൾ എത്ര രൂപയാണ് അറിയില്ലാത്ത ബിസിനസ് ചെയ്തുകൊണ്ട് കാശ് കളഞ്ഞത്. ഡയറക്ടർ വരാൻ അതുപോലെ ജാലി ചെയ്യും. ഇപ്പോൾ ആൻഡ് പേപ്പർ റോളെല്ലാം ചെയ്യാം. എനിക്ക് ആറാട്ടണ്ണൻ്റെ ഇഷ്ടപ്പെട്ട സാധനം തന്നെ ക്യാമറ ആംഗിളാണ്. ഇങ്ങനെ മോഹൻലാൽ മണ്ടനാണ്, കമൽഹാസൻ മണ്ടനാണ്, പൊട്ടനാണ് കമൽഹാസൻ, വിദ്യാഭ്യാസം ഇല്ല. അനിറോസ് ഹോട്ട് ആൻഡ് സെക്സിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. കേരളത്തിലെ ഏത് യുവാക്കൾക്കാണ് അനിറോസ് ഒരു അട്രാക്ഷൻ തോന്നാത്തത്? എല്ലാ രീതിയിലും നമ്മൾ എല്ലാ രീതിയിലും നമുക്ക് അട്രാക്ഷൻ തോന്നും. വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഹണി റോസിനോട് വളരെ അട്രാക്ഷൻ തോന്നിയിരുന്നു. പുതുമയൊന്നും ഇല്ല, പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ഹണി റോസ് ഇന്ന് നല്ലത്, നാളെ ഹണി റോസിനെ കുറിച്ച് എന്തെങ്കിലും പറയും. ദയനീയ അവസ്ഥ എന്ന് വെച്ചാൽ ഈ വീഡിയോ ചെയ്താൽ എന്നെ തെറിവിളിക്കാനായിരിക്കും ആൾക്കാർ കൂടുതൽ. സാഡ് റിയാലിറ്റി, ഹേറ്റ് ക്യാമ്പയിൻ ആണ്. വളരെ പെയിൻഫുൾ ആണ്. ഇനി പ്രണയിക്കാനോ കല്യാണം കഴിക്കാനൊന്നുമില്ല. ഞാൻ എൻ്റെ സബ്ജക്ട് ഫിലോസഫി, ഗവേഷണം,
ഇടയ്ക്ക് ഒരു മൂവി റിവ്യൂ അങ്ങനെ പോകാൻ താല്പര്യം. ഗവേഷണോ? ഇത് എയ്ക്കാമേനാണ്. ഗവേഷണത്തെ ഡിഗ്രേഡ് ചെയ്യുന്നു. അപ്പൊ ഗവേഷണം എന്ന് പറഞ്ഞാൽ കമലഹാസൻ മണ്ടറാണ്, നിത്യാമേനൻ ജാടയാണ്, ഇതൊക്കെയാണ് ഗവേഷണം. ഒരു 30 സെക്കൻഡ് ആരും കൊടുക്ക്. ഈ ചിലരൊക്കെ ചുമ്മാ ഫോൺ ഉയർത്തി പോയി. ഫോണിന്റെ പ്രശ്നമാണെന്ന് എനിക്ക്, ഇവരൊക്കെ എന്താണ് ഇങ്ങനെ ഫോണ് 1 കിലോമീറ്റർ അപ്പുറത്തു നിന്നൊക്കെ ആളുകൾ സൂം ചെയ്യുന്നു, എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സിനിമ കണ്ടാൽ ഇഷ്ടമാണെന്ന് ഇഷ്ടമല്ലാന്ന് പറയാൻ അവകാശമുണ്ടെന്നാണ് ആറാട്ടണ്ണനും ആറാട്ടണ്ണൻ ഫാൻസും പറയുന്നത്. ശരിയാണ്. അതേസമയം ആറാട്ടിന്റെ ഒരു റിവ്യൂ വേറൊരുത്തൻ പറയുമ്പോൾ ആറാട്ടണ്ണൻ ബേക്കിൽ നിന്ന് സ്കെച്ച് ചെയ്യുന്ന കണ്ടു. ആരാണ് നെഗറ്റീവ് റിവ്യൂ പറയുന്നത്? അവന് സ്കെച്ച് ചെയ്യുന്ന ആളായിരുന്നു ആറാട്ടണ്ണൻ. വയ്യ ഗൈസ്, ഇത് കണ്ട് കേട്ട് കേട്ട് ഞാൻ മടുത്തു. ആരാണെങ്കിലും അടിക്കുന്നത് ശരിയല്ല. കാര്യങ്ങൾ സംസാരിക്കുക. ഇനി ആറാട്ടണ്ണൻ ചിലപ്പോൾ ഇതിന് റിപ്ലൈ ആയിട്ട് വരും. വയ്യ, ദയവ് ചെയ്ത് വരരുത്. അടുത്തൊരു വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല. ഇത് എൻഡ് ഗെയിമാണ്. ഓക്കെ, ആറാട്ട് ഫാൻസ്, ആറാട്ട് അണ്ണൻ ഫാൻസ്, കുന്തിരിക്കം മീഡിയ ഫാൻസ് എല്ലാവരോടും പറയുന്നു, ഇത് ഞാൻ ചെയ്യുന്ന ആദ്യത്തെയും അവസാനത്തെയും വീഡിയോ ആണ് ആറാട്ടണ്ണൻ. എനിക്ക് ആറാട്ടണ്ണൻ കമൽഹാസനേക്കാളും വിവരവും വിദ്യാഭ്യാസം ഒക്കെ നിങ്ങൾക്കുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്താണ് ഗവേഷണം എന്ന് പറഞ്ഞിട്ട് ചെയ്തു. അപ്പോൾ അത്രേ പറയാനുള്ളൂ ഗൈസ്, ഇതൊക്കെ നമുക്ക് സഹിച്ചേ പറ്റും. 2018 പ്രളയം അതിജീവിച്ചു, സിനിമയായിട്ട് വന്നു, അതുപോലെ നമ്മൾ ഇതും അതിജീവിക്കും. അപ്പോൾ ബൈ ഗൈസ്.